നമസ്കാരം. മോദി സർക്കാർ RBI പുറത്തിറക്കിയ തൊഴിൽ ഡാറ്റ സംശയാസ്പദമായ രീതിയിൽ വളച്ചൊടിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. ലക്ഷക്കണക്കിന് തൊഴിൽ മോഹികൾ ദിവസേന റോഡിൽ സമരം ചെയ്യേണ്ടി വരുന്ന സത്യത്തെ ഒരു വെള്ളപൂശലിനും മറച്ചുപിടിക്കാൻ കഴിയില്ലെന്ന് ഖാർഗെ വ്യക്തമാക്കി. വനിതാ കോൺസ്റ്റബിൾമാരുടെയും വനിതാ കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെയും 1257 ഒഴിവുകളിലേക്ക് സംസ്ഥാനത്തുടനീളം 1.11 ലക്ഷം അപേക്ഷകൾ മുംബൈ പോലീസിന് ലഭിച്ചതായി എക്സിന്റെ ഒരു മാധ്യമ റിപ്പോർട്ട് പങ്കുവച്ച ഖാർഗെ മോദി സർക്കാരിന് കീഴിലെ ഏറ്റവും വലിയ ശാപമാണ് തൊഴിലില്ലായ്മയെന്നും പറഞ്ഞു. ശമ്പളമില്ലാത്ത ജോലി, ആഴ്ചയിൽ ഒരു മണിക്കൂർ ജോലി എന്നിങ്ങനെ എണ്ണിപ്പറഞ്ഞ് മൊത്തത്തിൽ ഊതിപ്പെരുപ്പിച്ച സംശയാസ്പദമായ തൊഴിൽ വിവരങ്ങൾ മോദി സർക്കാർ പരിഹാസ്യമായ PR വ്യായാമമായി ഉപയോഗിക്കുന്നു എന്ന് എക്സിലെ തന്റെ പോസ്റ്റിൽ ഖാർഗെ കുറിച്ചു. മഹാരാഷ്ട്രയിൽ വെറും 1257 മുംബൈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 1.11 ലക്ഷം സ്ത്രീകൾ അപേക്ഷിച്ചപ്പോൾ അവരിൽ പലരും കൊച്ചുകുട്ടികളോടൊപ്പം നടപ്പാതയിൽ രാത്രി ചെലവഴിക്കാൻ നിർബന്ധിതരായ കാഴ്ചയും കണ്ടു. ഇത് ഗുരുതരമായ തൊഴിലില്ലായ്മയുടെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡയമണ്ട് വർക്കേഴ്സ് യൂണിയൻ ഗുജറാത്തിൽ ആരംഭിച്ച ആത്മഹത്യാ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ജോലി നഷ്ടപ്പെട്ടവരിൽ നിന്ന് 1600 കോളുകളാണ് ലഭിച്ചത്. സൂറത്തിലെ പ്രശസ്തമായ വജ്ര വ്യവസായം മാന്ദ്യത്തെ അഭിമുഖീകരിക്കുകയാണെന്നും കമ്പനികൾ അവരുടെ 50,000 ജീവനക്കാർക്ക് 10 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചുവെന്നും ഖാർഗെ പറഞ്ഞു. കഴിഞ്ഞ മാസം മുംബൈ വിമാനത്താവളത്തിൽ ലോഡർ തസ്തികയിലേക്കുള്ള 2216 ഒഴിവുകളിലേക്ക് 25,000 തൊഴിലന്വേഷകർ എത്തിയതാണ് മറ്റൊരു അനുഭവം. ഗുജറാത്തിലെ ബറൂച്ചിൽ തൊഴിലന്വേഷകർ തിക്കിലും തിരക്കിലും പെട്ട ദൃശ്യങ്ങൾക്ക് ലോകം സാക്ഷിയായി. ഒരു സ്വകാര്യ കമ്പനിയിൽ 10 ഒഴിവുകൾക്കായി 1800 എത്തിയതിന്റെ ദുരന്ത കാഴ്ചയായിരുന്നു അതെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ദിവസേന വളരെ കുറച്ച് ജോലികൾക്ക് വേണ്ടി റോഡിൽ സമരം ചെയ്യേണ്ടി വരുന്നു എന്ന സത്യം മറയ്ക്കാൻ മോദി സർക്കാർ നടത്തുന്ന വെള്ളപൂശലുകൾക്ക് കഴിയില്ല എന്ന് കോൺഗ്രസ് മേധാവി വ്യക്തമാക്കി. പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ എന്ന BJP ജുംല ഓരോ ഇന്ത്യക്കാരനെയും അവരുടെ ലജ്ജയില്ലാത്ത വഞ്ചനയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നും ഖാർഗെ പറഞ്ഞു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ 40 വർഷത്തിനിടെ ഇല്ലാത്ത തൊഴിലില്ലായ്മയാണ് നടപാടുന്നത് എന്ന് വ്യക്തമാക്കി പുറത്തിറക്കിയ റിപ്പോർട്ടിനെ മറികടക്കാനാണ് റിസർവ് ബാങ്കിനെ ഉപയോഗിച്ച് തട്ടിക്കൂട്ടിയ ഒരു രേഖ കേന്ദ്ര സർക്കാർ പടച്ചുവിട്ടത്. ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ലാത്ത ആ രേഖയിൽ തൂങ്ങിയാണ് നരേന്ദ്രമോദിയും കൂട്ടരും തൊഴിലില്ലായ്മയുടെ രൂക്ഷത ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷ വിമർശനത്തെ നേരിടുന്നത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലായി ഏതാണ്ട് 40 ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതിൽ നിയമനം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതും തൊഴിലില്ലായ്മയുടെ തോത് ഉയരാൻ കാരണമായിട്ടുണ്ട്. വർഷം 2 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് 10 വർഷം പിന്നിട്ടിട്ടും 1.25 കോടി തൊഴിൽ പോലും നൽകാനാവാത്ത കെടുകാര്യസ്ഥത മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് മുഖം രക്ഷിക്കാൻ നടത്തുന്ന ശ്രമം പരിഹാസ്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല.